ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ തായ്ലൻഡ് ലോട്ടസിനെ നമ്മൾ ജെർമിനേറ്റ് ചെയ്ത് ഒരു 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു മദർ പ്ലാന്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ തായ്ലൻഡ് ലോട്ടസ് ആണ്. അതിൻ്റെ സീഡ് പോഡാണിത്, കാണാൻ പറ്റും. ഇത് നമ്മളെ സീഡ് പോഡാണ്. ജൈജാൻറ്റിക് സൈസിൽ വരെ വരുന്നുണ്ട്. ഇതിനകത്ത് ഒരു അതിഥിയും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്, ഒരു ചിലന്തി. അപ്പോട്ടെ, ഇത് സീഡ് പോഡാണ്. ഇതിനകത്ത് നിന്ന് നമ്മൾ സീഡ് കളക്ട് ചെയ്യാറുണ്ട്. പോളിനേഷൻ നടന്നുണ്ടായാൽ പോലും പുതിയ വെറൈറ്റീസാണ് വരാറ്. എന്നാൽ ഈ സീഡിനെ നമുക്ക് മുളപ്പിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് മുളപ്പിക്കുന്ന വീഡിയോ നേരത്തെ നമ്മളെ വേറെ ഈ ചാനലിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഇതാണ്ട് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുളപ്പിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെ സീഡ് നമ്മളിപ്പം ഓൺലൈൻ കുറച്ച് സെയിൽ ചെയ്യുന്നുണ്ട്. ഇതാണ്ട് അടുത്ത ഫ്ലവർ കണ്ടേക്കുന്നത് കാണാം. ഇതാണ്ട് അടുത്ത ഫ്ലവർ ബഡ് നന്നായിട്ട് വന്നിരിക്കുന്നതാണ്. ഇതാണ്ട് അടുത്തൊരു ബഡ്. അതേപോലെ തന്നെ ഇതാണ്ട് ഇത് അടുത്തൊരു ബഡ്. പ്ലാന്റിൻ്റെ ഗ്രോത്ത് ഒന്ന് നോക്കിയേ. ഏകദേശം ഒരു 3 കൊല്ലം കഴിഞ്ഞ പ്ലാന്റാണ്. 3 കൊല്ലത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇതെങ്ങനെയാണ് താമരയാണോ ആമ്പലാണോ എന്ന് അറിയുന്നത് ഇതാണ്ട് ഇതാണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ്. ഒരു തുള്ളി നനവ് പോലും കാണില്ല. അത് പലർക്കും അറിയത്തില്ല, പണ്ടുള്ളവർക്കൊക്കെ അറിയാം. ഇതിനകത്ത് വെള്ളം താണ്ടേ നമ്മളിപ്പോൾ കളക്ട് ചെയ്തു, കണ്ടോ. ഇതിനകത്ത് മെർക്കുറി ഒഴുകുന്നത് പോലെ ഇങ്ങനെ ഒഴുകും, ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഫ്ലവറാണ് ഇതായി മേളി കാണുന്നത്, കണ്ടില്ലേ. അതിൻ്റെ മേളി കാണുന്ന അതിൻ്റെ ഫ്ലവറാണ്. ബുൾബഡ് സെറ്റായിട്ട് വരുവാണ്. നമ്മളതിനെ ഒരുപാട് അനക്കുന്നില്ല. ഇത് ഇതുപോലെ തന്നെ നമ്മൾ വരുത്തിച്ച കുറച്ച് തായ്ലൻഡ് സീഡാണ്. ഇതിനകത്ത് നിന്ന് കളക്ട് ചെയ്ത സീഡും നമ്മളിവിടെ സൂക്ഷിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് നിന്ന് മെച്ചുറായിട്ടുള്ള സീഡ് ഇതാണ്ട് ഇതേപോലെ ഇരിക്കും, കണ്ടില്ലേ. ഇതിന് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ രണ്ട് ഭാഗവും കട്ട് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നല്ലപോലെ ഉരച്ച് അതിൻ്റെ ആ വെള്ള കാണുന്നവരെ ഉരച്ചതിന് ശേഷം വെള്ളത്തിലിട്ടുക. വെള്ളത്തിലിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ, ഒരു 3, 4, 5 ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് സ്പ്രൗട്ട് ചെയ്ത്, അതായത് മുളച്ച് പുറത്ത് വരുന്നത് കാണാം. ചെറിയൊരു സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. പ്ലാന്റ് ഇച്ചിരി വളർന്നതിന് ശേഷം നമുക്കിത് പ്ലാന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ പ്ലാന്റ് ചെയ്ത ഒരു പ്ലാന്റ് നമുക്കിപ്പോൾ കാണാം. ഇതാണ്ട് അതിനകത്തു നിന്ന് വളർത്തി എടുത്ത പ്ലാന്റാണ്. പിന്നെ ഒരു കാരണവശാൽ ഈ പായൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഈ പായൽ ഇതിന് ഹാംഫുള്ളാണ്. അത് കാരണം അത് എടുത്ത് കളയുന്നത് നന്നായിരിക്കും. കുറേ കൂടുതൽ കാണും, കണ്ടില്ലേ. ഇതിങ്ങനെയുള്ളത് കറക്റ്റായിട്ട് എടുത്ത് കളയുക. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത, ഇങ്ങനെ തന്നെ തൈകളുണ്ടാക്കിയെടുത്ത പ്ലാന്റുകൾ ഇപ്പം താണ്ടെ 4 ഇല പരുവത്തിൽ നിൽക്കുന്നത് കാണാം. 3 ഇല 4 ഇല പരുവത്തിൽ. അതേപോലെ താണ്ടെ അടുത്തൊരു പ്ലാന്റ്, അതുപോലെ തന്നെ അതെല്ലാം നമ്മളിങ്ങനെ തന്നെ വളർത്തിയെടുത്ത പ്ലാന്റുകളാണ്, കണ്ടില്ലേ. അതിൻ്റെ ഒരു നല്ല ഹെൽത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കൊതു മുട്ടയെടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളെ ഇടുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത, അങ്ങനെ കളക്ട് ചെയ്ത്, അങ്ങനെ വാങ്ങിച്ച തായ്ലൻഡ് സീഡ്സാണ് ഇതിൻ്റെ കുറച്ച് നമ്മളതിൽ ഉണ്ട് സെയിലിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വിലയുള്ള ഇതാണ്. ഈ 5 സീഡ് നമ്മൾ ഒരു ഓഫറിട്ട് 200 രൂപയ്ക്കാണ് കൊടുക്കാറ് വിത്ത് പോസ്റ്റൽ ചാർജ്. ഇതിനകത്ത് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, വീട്ടിൽ ഇതുപോലെ ആമ്പൽ താമരയൊക്കെ വളർത്താൻ ക്രേസ് ഉള്ള, അതായത് താമര വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമുക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ 200 രൂപയ്ക്ക് നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അഡ്രസ്സ് മെസ്സേജ് ചെയ്യുക. ഓക്കെ, പോസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇന്ത്യൻ പോസ്റ്റൽ വഴിയാണ് സീഡ് സെൻഡ് ചെയ്ത് തരുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ ഇതിനെ സ്റ്റാൻഡിങ് റൂട്ട്, സ്റ്റാൻഡിങ് ലീഫ് എന്നാണ് പറയുന്നത്. ഈ സ്റ്റാൻഡിങ് ലീഫ് വന്നതിന് ശേഷം ഒരു 1.5 കൊല്ലത്തിനകത്ത് തന്നെ നമുക്ക് ഇത് ഫ്ലവറാക്കി എടുക്കാൻ പറ്റും. 1.5 കൊല്ലം മിനിമം, ഒരു 1.5 കൊല്ലത്തോളം നമുക്ക് താമര വെച്ച് കഴിഞ്ഞാൽ ടൈം വേണം. അതുപോലെ ലോക്കലി നല്ല കളർഫുള്ളായിട്ടുള്ള താമരയാണിത്. ഒരു ഡാർക്ക് റെഡിഷ് പിങ്ക് കളറാണ്. അതേപോലെ തന്നെ ഇത് പൂക്കാനായിട്ടൊരു ചെറിയൊരു പൊടിക്കൈയുണ്ട്. ലൈറ്റായിട്ട് 18 18 19 19 ഒരു ചെറിയ ഒരു ടിഷ്യൂ പേപ്പറിനകത്ത് ഒരു 1 ഗ്രാം ഒരു ചെറിയ പേപ്പറിനകത്ത് കട്ട് ചെയ്ത് അതിനകത്തൊന്ന് മടക്കിയതിന് ശേഷം ചെളി ഉള്ള ഭാഗത്ത് അതിൻ്റെ വേരിൽ ഒരുപാട് തട്ടരുത്. ലൈറ്റായിട്ടൊരു സൈഡിൽ ചെറുതായിട്ട് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല
നന്നായിട്ട് ലീഫ് വരികയും ചെയ്യും, അതേപോലെ തന്നെ പൂ കൂടുതൽ കിട്ടാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ തായ്ലൻഡ് സീഡ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിൽ തായ്ലൻഡ് വെറൈറ്റി ലോട്ടസ് വളർത്താൻ താല്പര്യമുള്ളവർ അതാണ്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക, വിത്ത് പോസ്റ്റലായിട്ട് അയച്ചു തരുന്നതാണ്. വളർത്തുക, വളർത്തി പഠിക്കാം. ഓക്കെ, താങ്ക് യു.